ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാഅ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ, ഖദീമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലി അഹ്ലിൽ മദീന യൗമാനി يلعبون فيه ما في الجاهلية فقال قدمت عليكم ولكم يومان تلعبون فيه ما في الجاهلية قد أبدلكم الله بهما خيرا منهما يوم النهر ويوم الفطر. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ മദീനക്കാരായ ആൾക്കാർ രണ്ട് ദിവസം ആഘോഷങ്ങളിൽ ഇടപെടുന്നത് കണ്ടു, ആഘോഷങ്ങളായി ഈദായി പരിഗണിക്കുന്നത് കണ്ടു. മുസല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളിൽ ഈ രണ്ട് ദിവസം കളിയിലും വിനോദങ്ങളിലും ആഘോഷങ്ങളിലും ഏർപ്പെടുന്നത് ഞാൻ കാണുന്നു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല വഖദ് അബദലക്കും അല്ലാഹു ബിഹിമ ഖൈറൻ മിൻഹുമ, എന്നാൽ അല്ലാഹു ഈ രണ്ട് ദിവസത്തേക്കാൾ ഏറ്റവും നല്ല വേറെ രണ്ട് ദിവസം നിങ്ങൾക്ക് മാറ്റി തന്നിരിക്കുന്നു. യോമൻ നഹർ യോമൻ ഫിത്തർ, അത് ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്തറുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഈദുൽ ഫിത്തറിന് ഒരു ചരിത്രമുണ്ട്. ഈദുൽ ഫിത്തർ തുടങ്ങുന്നത് ജാഹിലി കാലത്ത് നിന്ന് മാറി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയതിനു ശേഷം ഹിജ്റി രണ്ടാം വർഷമാണ് ഈദുൽ ഫിത്തർ തുടങ്ങുന്നത്. ഈദുൽ അദ്ഹയും അതുപോലെ അതേ രണ്ടാം വർഷം തന്നെയാണ് തുടങ്ങുന്നത്. ഈദുൽ ഫിത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലി ആഘോഷങ്ങളിൽ നിന്ന് മാറ്റം വരുത്തുവാൻ വേണ്ടി കൂടി പഠിപ്പിച്ച കാണിച്ചു തന്ന ആഘോഷം കൂടിയിട്ടാണ്. ഇസ്ലാം എന്തിനാണ് വന്നത് എന്നൊരു സന്ദേശം ഈ ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം വന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള സകലവിധ ജാഹിലി വികാരങ്ങളെയും വിശ്വാസങ്ങളെയും ചിന്തകളെയും ശൈലികളെയും ശീലങ്ങളെയും എടുത്തു മാറ്റി ഇസ്ലാമിനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ഖുർആൻ നാല് തവണ ജാഹിലിയത്തിനെ പരാമർശിക്കുന്നത് കാണാം. അതിലൊന്ന് ഹുക്മുൽ ജാഹിലിയ, ജാഹിലിപരമായ നീതി ന്യായ വ്യവസ്ഥകളെ മാറ്റിക്കൊണ്ട് ശരിയത്ത് നടപ്പിലാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ഹമിയത്തുൽ ജാഹിലിയ, വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ശത്രുതയും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ജാഹിലി രീതികൾ, അതിനെ മാറ്റിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിടയിൽ സമഭാവന കൽപ്പിക്കുന്നുണ്ട്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിം വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു എന്നുള്ള പറയുന്നു. അതായത് മനുഷ്യനെ ആണിനെയും പെണ്ണിനെയും ഒരേ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നുമാണ് പടച്ചിരിക്കുന്നത്. പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ വൈവിധ്യം അള്ളാഹു പഠിപ്പിച്ചു. അതുപോലെ തന്നെ വിശ്വാസികളോട് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരന്മാരാണെന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ മക്കക്കാരിൽ നിന്ന് മദീനയിലേക്ക് എത്തിയവരോട് മുഹാജിറുകളായും അൻസാരികളും എന്ന തലയിൽ മാത്രമേ നിങ്ങൾ വേർതിരിക്കപ്പെടുന്നുള്ളൂ എന്ന് പഠിപ്പിച്ചു. കൂനു അൻസാർ അല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായികളാവാൻ എല്ലാ വിശ്വാസികളോടും പഠിപ്പിച്ചു. അതായത് ഒരു തരത്തിലുമുള്ള വർഗീയത, വിഭാഗീയത, സാമുദായികത ഒന്നും നിങ്ങൾക്കിടയിൽ പാടില്ല. ഈമാൻ ഇസ്ലാം എന്ന ആശയത്തിൽ നിങ്ങൾ ഒരുപോലെയും അടിയുറച്ച് നിൽക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. അതുപോലെ മറ്റൊന്നാണ് ദൊന്നുൽ ജാഹിലിയ, അനാവശ്യമായ അനിസ്ലാമികമായ എല്ലാ ചിന്താ പദ്ധതികളെ മാറ്റിക്കൊണ്ട് ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഷ്ഠിക്കുകയുണ്ടായി. മറ്റൊന്നാണ് നാലാമത്തെ തബറുജുൽ ജാഹിലിയ, എല്ലാ തരത്തിലുമുള്ള അസാധാർമിക അധാർമികമായ രീതികളെ മാറ്റിക്കൊണ്ട് ഇസ്ലാമിൻ്റെതായ എത്തിക്സും മൊറാലിറ്റിയും പഠിപ്പിക്കുന്നത് നമുക്ക് ഖുർആൻ കാണാം. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ ആഘോഷങ്ങൾക്കും എല്ലാത്തിനും അതിനും ഒരു ബദലെന്ന നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും നമുക്ക് പഠിപ്പിച്ചു തന്നതെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമ്മൾ ഇതിലൂടെ ഈദുൽ ഫിത്തറിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? ഈദുൽ ഫിത്തറിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നോമ്പ് കാലത്ത് നമ്മൾ ചെയ്ത എല്ലാത്തിനും ഒരു ആ കാലത്തിന് ശേഷം ഒരു ആഘോഷമായി നിങ്ങൾ അടുത്ത ദിവസത്തെ പരിഗണിക്കുക എന്നതാണ് ഈദുൽ ഫിത്തറിൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പം, ആശയം.
കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ നോമ്പ് പറയുന്ന ഭാഗത്ത് മൂന്ന് തരത്തിലുള്ള ചാൻസിനെ, അവസരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ബഖറ 183 ആയത്ത് മുതൽ മുന്നോട്ടുള്ള ആയത്ത് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടായേക്കാം. അതുപോലെ ലഅല്ലക്കും യർഷുദൂൻ, നിങ്ങൾ നന്നായേക്കാം. ലഅല്ലക്കും തഷ്കുറൂൻ, മറ്റൊരിടത്ത് നിങ്ങൾ നന്ദി കാണിച്ചേക്കാം. ഈ ഒരു മാസക്കാലത്തെ നീണ്ടു നിൽക്കുന്ന ഈ ട്രെയിനിങ്ങിൽ ഇത് മൂന്ന് നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ഇനി അഥവാ ഇതിന് ലഭിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ മനുഷ്യന്റെ സ്വഭാവപരമായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഫിത്ർ സക്കാത്ത് നൽകുന്നതിലൂടെ അതിൽ നിന്നും ഒരു മുക്തി നേടാനും നിങ്ങൾക്ക് കഴിയുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതായത് തുഹുറത്തൽ ലിസ്വായിമി മിനൽ ലഗ്വി വറഫ്സ്. ഇതിൽ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് പെരുന്നാളിന് തൊട്ട് മുമ്പ് കൊടുത്തത്, അതിനുശേഷമാണ് പെരുന്നാളിലേക്ക് പ്രവേശിക്കേണ്ടത്. അതായത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയാൽ അതിൽ നിന്നും കൂടി മുക്തിയാവാൻ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ദരിദ്രരെ, പാവപ്പെട്ടവരെ, അശരണരെ, ആരുമില്ലാത്തവരെയും കൂടി ചേർത്ത് നിർത്തുവാനുള്ള ഒരു ആഘോഷം എന്ന നിലയിലും കൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇസ്ലാം നമുക്ക് ഈദുൽ ഫിത്തറിനെ മുന്നോട്ട് വെച്ച് തന്നിട്ടുള്ളത്. ഈദുൽ ഫിത്തറ് നമുക്കറിയാം എന്തുകൊണ്ടാണ് തുടങ്ങേണ്ടത്, തക്ബീർ കൊണ്ടാണ് തുടങ്ങേണ്ടത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പറഞ്ഞുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട്, വലില്ലാഹിൽ ഹംദ്, അള്ളാഹുവിന് മാത്രമാണ് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈദ്ഗാഹിലേക്ക്, നമസ്കാര സ്ഥലത്തേക്ക് പോവേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ഒരു ആഘോഷം തന്നെ തുടങ്ങുന്നത് തക്ബീറിലൂടെയാവണം. അള്ളാഹുവല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമല്ലാതെ മറ്റൊന്നും നമ്മുടെ നെഞ്ചിലില്ല, ഹൃദയത്തിലില്ല എന്ന ബോധത്തിലൂടെ തുടങ്ങണം. രണ്ടാമത് നമസ്കാരത്തിലൂടെയാണ് ഇത് തുടങ്ങേണ്ടത്. നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മാസം നമുക്ക് നീട്ടിത്തന്ന്, അവിടെ നന്നാവാനുള്ള ചാൻസ് തന്ന്, നോമ്പ് തന്ന്, അതിനൊരു ശുക്ർ എന്ന നിലയിൽ നമസ്കാരം നിർവഹിച്ചുകൊണ്ടാണ് ഈദ് തുടങ്ങേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലെങ്കിൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഈദിന് ശേഷം, ആ നമസ്കാരത്തിന് ശേഷം പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രാദേശിക നേതാവ് ഇമാം ഖതീബ് ജനങ്ങളോട് ഈദ് ഫിത്തറിന്റെ സന്ദേശങ്ങൾ കൈമാറുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. നമുക്ക് നിരവധി ഹദീസുകളിലൂടെ കാണുവാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയി അവരെയും പ്രത്യേകം വാഗ്ദാനം നടത്തുകയും ഉപദേശം നൽകുകയും അവരോട് പ്രത്യേകം സദഖ ചെയ്യുവാൻ പ്രത്യേകം കൽപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും കാണാമെന്ന് നിരവധി ഹദീസുകളിലൂടെയുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ വലിതുക്കബ്ബിറുള്ള അലാമ ഹദാക്കും, നിങ്ങൾ നമസ്കാരത്തിന് ശേഷം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹിദായത്ത് നൽകി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ മുഴക്കുക എന്ന് ഈ നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാൻ കഴിയും. എന്തിനാണ് തക്ബീർ മുഴക്കുന്നത്? നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിലാണ്. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി, നിങ്ങൾക്ക് ആ ഹിദായത്ത് നിലനിൽക്കാനുള്ള അവസരം നൽകി, അതുകൊണ്ട് അള്ളാഹുവാണ് മഹാൻ എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ അടിയുറച്ച് നിൽക്കേണ്ടതാണ് എന്നാണ് നമുക്ക് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്. പിന്നീട് ഇസ്ലാമിൻ്റെ ഈദിൻ്റെ പ്രത്യേകത, ആഘോഷങ്ങളുടെ പ്രത്യേകത, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്, പ്രിവിലേജ്ഡായ കുറച്ച് എലൈറ്റായ വിഭാഗം അവരുടേതായ ലോകത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആഘോഷം. ആഘോഷത്തിനും ഇസ്ലാം ഒരു മെത്തേഡ് പഠിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. ആ ആഘോഷം പാവങ്ങൾക്കൊപ്പം, ഒന്നുമില്ലാത്തവർക്കൊപ്പം ചേർന്ന് നിൽക്കുക. കുടുംബക്കാരായ അവരിൽ ആരെങ്കിലും ദരിദ്രരുണ്ടെങ്കിൽ അവരെയും ചേർത്ത് നിർത്തുക. അതല്ലെങ്കിൽ തന്നെ എല്ലാവരും ഒരുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, ഒരുപോലെ വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുന്ന, ഒരുപോലെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിനം എന്ന നിലയിലാണ്. അവിടെയും നമുക്കറിയാം ജാഹിലി കാലത്തു നിന്നുള്ള വേർതിരിവെന്ന നിലയിലാണ് ഈദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതെങ്കിൽ പോലും ആ ഈദിൽ പോലും പാട്ടും ഡാൻസും പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം. അതായത് എൻ്റർടൈൻമെൻറ്റ് പോലും ധാർമ്മികതയുടെ സദാചാരത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ സന്തോഷം പങ്കിടുവാൻ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ രണ്ട് ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രബലമായ ഹദീസുകളുണ്ട്. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു ഒരു ഈദ് ഫിത്ർ ദിവസം. ഇത് കണ്ടിട്ട് രണ്ട് പെൺകുട്ടികൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുമ്പിൽ പാടുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് കയർക്കുന്നു. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നത് റഹ്മ യാ ബക്ർ, അവരെ വിട്ടേക്ക് അബൂബക്കറെ. അപ്പം ഇന്ന ലിക്കുല്ലി ഖൗമിൻ ഈദ, എല്ലാ ഖൗമിനും ഈദുണ്ട്. പന ഈദന ഹാദൽ യൗം, നമ്മുടെ ഇത് ഈ ദിവസത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ അള്ളാഹുവിനെ തിരുത്തുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഹബിഷക്കാരായ, എത്യോപ്യക്കാരായ ഡാൻസ് ഗ്രൂപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഒരു ഡാൻസ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുന്നത് കാണാൻ കഴിയും. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം,
ഇസ്ലാമിൽ അതിലുപോലും പഴുതുകളുണ്ട്. അങ്ങനെ കൂടി ആഘോഷവും സന്തോഷവും പങ്കിടാനും കൂടെ വേണ്ടിയിട്ടാണ് അയ്യത്. അപ്പോഴും മനസ്സിലാക്കേണ്ടത്, ധാർമ്മികതയുടെയും സദാചാരത്തിനെയും ഇസ്ലാം പഠിപ്പിച്ച ഹുദൂദുകളുടെയും അതിർവരമ്പുകളുടെയും പരിധിയിൽ നിന്നുകൊണ്ട് വേണം ആഘോഷങ്ങൾ പോലും പങ്കിടാനെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സന്തോഷം പങ്കിടുക, എല്ലാവരും ചേർന്ന് നിൽക്കുകൊണ്ട് ആ ഒരു സാഹോദര്യത്തിൽ ഇടപെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അയ്യദുൽ ഫിത്തർ അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലെങ്കിൽ ഇസ്ലാം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുള്ളത്. അവിടെ ഒരു പാരസ്പര്യം വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും, നിങ്ങൾ ഒരു റൂട്ടിലൂടെ പോയാൽ തിരിച്ചു വരുന്നത് മറ്റൊരു റൂട്ടിലൂടെ ആവണം. അത് അവിടെയുള്ള ആൾക്കാരെയും കൂടി സന്ദർശിക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതി നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഈ തരത്തിൽ ഈദിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുവാനും എല്ലാവരും ഈദ് പങ്കെടുക്കുവാനും അവർക്ക് തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും കാണുന്നവരോട് പ്രാർത്ഥനപൂർവ്വം സമീപിക്കുവാനും അവർക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുവാനും ആലോചിച്ചു നോക്കുക. ഒരു ആഘോഷം പ്രാർത്ഥനയിലൂടെയാണ് ഇസ്ലാമിൽ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഘോഷമാണ് നമ്മുടെ ആഘോഷം എന്ന നിലയിലാണ് ഈദുൽ അദ്ഹയാവട്ടെ ഈദുൽ ഫിത്തർ ആവട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു തരത്തിൽ നമ്മൾ ഈദുൽ അദ്ഹയെ ഈദുൽ ഫിത്തറിനെ സമീപിക്കുകയും അതിൻ്റെ കൂടെ ആ ഒരു ഭവ്യതയോടുകൂടി സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി ഈദുൽ അദ്ഹയെ ഈദുൽ ഫിത്തറിനെ ഏറ്റെടുക്കുവാനും അത് വേണ്ട തരത്തിൽ നമ്മൾക്കിടയിലുള്ള എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുവാനും ആ തരത്തിൽ ഒന്നിച്ച് നമുക്ക് ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് പോകാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.